അപ്പോൾ എല്ലാവർക്കും ദ്രോണാചാര്യയുടെ അടുത്ത റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിനകത്ത് ബേസ്ഡ് ഓൺ സി എസ് ഇ ബി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സി എസ് ഇ ബി ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപതാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂളുമായിട്ട് ബന്ധപ്പെട്ട ഈ ഈ പറഞ്ഞിരിക്കുന്ന കൊസ്റ്റൻസും അതിനകത്ത് കൊസ്റ്റിനെ സെക്ഷൻസും റൂളും അതിനകത്തുള്ള കണ്ടന്റ് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല കാരണം ഇതെല്ലാം എന്താണ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ് എടുത്ത് അതിൻ്റെ നോട്ട്സ് തന്ന അത് ടേക്കറ്റ് ടെസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തി പോകും ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മളിതെന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റാങ്ക് മേക്കിംഗ് കൊ കൊസ്റ്റ്യൻസ് അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻസ് ഈ സി സി ബി പ്രീവിയസ് ബേസ് ബേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന പ്രീവിയസ് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി ഈസി ആയിട്ട് പറ്റും അപ്പോൾ അതുകൂടെ ഒന്ന് അനാലിസിസ് ചെയ്തു പോകാൻ എന്താണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്താൽ വേണ്ടി പറ്റും ഈ അക്കൗണ്ടിങ് ബാങ്കിങ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ് ഈ പറഞ്ഞിരിക്കുന്ന ബാങ്കിങ് ട്രഡീഷണൽ ബാങ്കിങ് മോഡേൺ ബാങ്കിങ് ഈ പറഞ്ഞു ഓഡിറ്റിംഗ് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ ഈ ബേസിക് മാത്സ് ആൻഡ് റീസണിങ്സ് ആൻഡ് മെൻറ്റൽ അബിലിറ്റി അതേപോലെ തന്നെ ഇംഗ്ലീഷ് പിന്നെ ജി കെ എല്ലാത്തിനും നമുക്ക് ആൻസർ ചെയ്താൽ വേണ്ടി പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ റാങ്ക് മേക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റാങ്ക് മേക്കിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ക്വസ്റ്റിൻസ് എന്ന് പറഞ്ഞു പറഞ്ഞു നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ബേസ്ഡ് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് നേരിട്ട് നമുക്ക് ഈ കൊസ്റ്റിനിലേക്ക് നമുക്ക് പോകാം പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഡീറ്റെയിൽഡ് ആവശ്യമില്ല കാരണം അത് ഓൾറെഡി പറഞ്ഞുകഴിഞ്ഞാൽ അത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോർ കണ്ടെൻസ് ഓൺലി ഡാഷ് സെക്ഷൻസ് എത്ര സെക്ഷൻസ് ആണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോറിൽ വന്നിരിക്കുന്നത് നമ്മൾ ആയിട്ട് നമ്മൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ് പഠിച്ചപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രോഡക്ഷൻ പാർട്ടായിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോർ ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്നും അതുപോലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോർ കണ്ടെൻസ് എത്ര സെക്ഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ തൊണ്ണൂറ്റൊൻപത് സെക്കൻഡ് ട്വൻറ്റി നയൻ തേർഡ് തേർട്ടി നയൻ ഫോർത്ത് മുപ്പത്തി അഞ്ച് എ തൊണ്ണൂറ്റൊൻപത് ബി ഇരുപത്തിയൊൻപത് സി മുപ്പത്തി ഒൻപത് ഡി മുപ്പത്തിയഞ്ച് ഏതായിരുന്നു നമുക്കറിയാം എന്തോ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോർ കണ്ടെൻസ് ഓൺലി എത്രയാണ് ട്വൻറ്റി നയൺ സെക്ഷനാണ് അപ്പോൾ ആൻസർ ഏതാണ് ആൻസർ ബി ആണ് ഒന്നിൻ്റെ ആൻസർ ഒന്നിൻ്റെ ആൻസർ ബി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ അറ്റാമെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ഡാഷ് റൂൾ ഓഫ് എ കെസ് റൂൾസ് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് അതായത് ജഡ്ജ്മെൻറ്റിന് മുമ്പ് ഏതെങ്കിലും പ്രോപ്പർട്ടി ഈ പറഞ്ഞിരിക്കുന്ന രജിസ്ട്രാർ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്യുകയാണ് അതിനെപ്പറ്റി പറയുന്ന ഏത് റൂളാണ് അല്ല ഏത് റൂളിലാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ നയൻറ്റി ത്രീ സെക്കൻഡ് നയൻറ്റി ടു തേർഡ് നയൻറ്റി ഫോർ ഫോർത്ത് നയൻറ്റി വൺ ഏതാണ് ആൻസർ ആൻസർ എ ആണ് ആൻസർ നയൻറ്റി ത്രീ ആണ് റൂള് നയൻറ്റി ത്രീ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ട് സെക്ഷൻ സെവൻറ്റി എയ്റ്റിലാണ് പറയുന്നത് കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് അതാണ് അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഡ്ജ്മെന്റിന് മുമ്പ് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റിൻ ദ ഒബ്ജക്ട് ഓഫ് എ പ്രോസിഡ് സൊസൈറ്റി പ്രൊപ്പോസിഡ് സൊസൈറ്റി അതായത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സൊസൈറ്റിയുടെ ഷാൾ ബി ഇൻ അക്കോർഡൻസ് വിത്ത് ഡാഷ് സെക്ഷൻസ് ഓഫ് ദി കെ സി എസ് ആക്ട് അതായത് ഒബ്ജക്റ്റ് ഈ പറഞ്ഞ പ്രൊപ്പോസിഡ് സൊസൈറ്റിയുടെ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ സൊസൈറ്റിയുടെ ഒബ്ജക്ട്സ് എന്താണ് ലക്ഷ്യങ്ങൾ അത് പറയുന്നത് ഏത് സെക്ഷൻ പ്രകാരം ഏത് കെ സി എസ് ആക്ടിന്റെ ഏത് സെക്ഷൻ പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ സിക്സ് സെക്കൻഡ് ഫൈവ് തേർഡ് ഫോർ ഫോർത്ത് സെവൻ ഏതാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഏതാണ് ഇപ്പം സെക്ഷൻ സെക്ഷനല്ല നമുക്ക് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം കെ സി എസ് ആക്ട് ആൻഡ് റൂൾസുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ വൺ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റൻഡ് ആൻഡ് കമൻസ്മെൻറ് അടുത്ത് സെക്ഷൻ ടു ഡെഫിനിഷൻ സെക്ഷൻ ത്രീ രജിസ്ട്രാർ സെക്ഷൻ ഫോർ ഒബ്ജക്റ്റീവ് ഓഫ് ദി സൊസൈറ്റി പ്രൊപ്പോസഡ് സൊസൈറ്റി ടു ബി രജിസ്റ്റേഡ് അപ്പോൾ ഏതാണ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഫോർ ആണ് സി ആണ് ആൻസർ അപ്പം ഇപ്പോൾ സെക്ഷൻ ഫോർ ആണ് മെൻഷൻ ചെയ്യുന്നത് ദ ഒബ്ജക്ട് ഓഫ് എ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ വൺ ഷോർട്ടായിട്ട് എക്സ്റ്റൻഡ് കമൻസെൻറ്റ് ടു ഡെഫിനേഷൻ ത്രീ രജിസ്റ്റാർ ഫോർ ഒബ്ജക്റ്റ് ഫൈവ് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി ഫൈവ് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയാം സിക്സ് ആപ്ലിക്കേഷൻ സെവൻ രജിസ്ട്രേഷൻ എയിറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഒൻപത് സൊസൈറ്റി ടു ബി ബോഡി കോർപ്പറേറ്റ്സ് അങ്ങനെ അങ്ങ് പോകും ഓക്കെ അപ്പോൾ ഇതിനകത്ത് ആൻസർ ഏതാണ് ദ ഒബ്ജക്ട് ഓഫ് എ പ്രൊപ്പോ സൊസൈറ്റി ഷാൾ ബി ഇൻ അക്കോഡൻസ് വിത്ത് സെക്ഷൻ ഫോർ ആണ് ആൻസർ അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് നോക്കാം നമുക്ക് നോക്കാം അടുത്തത് ഡാഷ് സെക്ഷൻ ഓഫ് ദി കെ സി എസ് ആക്ട് ഡീൽസ് വിത്ത്ഗമേഷൻ ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ടു ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഏത് സെക്ഷൻസാണ് കെ സി എസ് ആക്ട് ഏത് സെക്ഷനിലാണ് ഈ പറഞ്ഞിരിക്കുന്നത് അമാൽഗമേഷൻ ഓഫ് എ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഡിസ്ട്രിക്ട് ഓപ്പറേറ്റീവ് ബാങ്ക് ഈ പറഞ്ഞ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് മാൽഗമേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എഴുപത്തി സെക്കൻഡ് എഴുപത്തിനാല് എച്ച് ബി എഴുപത്തിനാല് എച്ച് തേർഡ് എഴുപത്തിനാല് എഫ് ഫോർത്ത് എഴുപത്തിനാല് ജി അപ്പോൾ ഏതാണ് എഴുപത്തിനാല് എഴുപത്തിനാല് എച്ച് എഴുപത്തിനാല് എഫ് എഴുപത്തിനാല് ജി ഏതാണ് ആൻസർ ആൻസർ എഴുപത്തിനാല് എച്ച് ആണ് ആൻസർ അപ്പോൾ നമുക്ക് നോക്കാം എഴുപത്തിനാല് എന്ന് പറഞ്ഞാൽ പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് ആസ് പെർ ദി സെക്ഷൻ സെവൻറ്റി വൺ വൈൻഡിങ് അപ്പോർട്ട് ബന്ധപ്പെട്ട് എഴുപത്തിനാല് എഫ് ആണ് ഏതോ റൈറ്റ് ഓഫ് ലോൺസ് എഴുപത്തിനാല് ജി ആണ് ലൈബ്രറി ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓക്കെ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോപറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി ദി ഡ്യൂട്ടി ഓഫ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസൽ ചെയ്യുന്ന ആരുടെ ഡ്യൂട്ടിയാണ് എന്ത് ആരുടെ ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട ആണെന്നാണ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് എ രജിസ്ട്രാർ സെക്കൻഡ് ബി കമ്മിറ്റി തേർഡ് ആനുവൽ ജനറൽ ബോഡി ഫോർത്ത് നൺ ഓഫ് ദിസ് ഫസ്റ്റ് രജിസ്ട്രാർ സെക്കൻഡ് കമ്മിറ്റി തേർഡ് ആനുവൽ ജനറൽ ബോഡി ഫോർത്ത് നൺ ഓഫ് ദിസ് അപ്പോൾ ഏതാണ് ആൻസർ നമുക്കറിയാവുന്നതാണ് ഏതാണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ വി ദി ഡ്യൂട്ടി ഓഫ് ദി ആനുവൽ ജനറൽ ബോഡി അപ്പോൾ ആരുടെ ഡ്യൂട്ടിയാണ് ആനുവൽ ജനറൽ ബോഡി അതൊന്ന് നമുക്ക് നോക്കാം ആനുവൽ ജനറൽ ബോഡി ഏത് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് സെക്ഷൻ ട്വൻറ്റി നയൻ സെക്ഷൻ ട്വന്റി നയനിലാണ് ആനുവൽ ജനറൽ ബോഡി അത് ആനുവൽ ജനറൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ ട്വന്റി നയൻ ആണ് സെക്ഷൻ ട്വൻറ്റി നയനിലാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിനെ കുറിച്ച് പറയുന്നത് ഡിസ്പോസൽ ഓഫ് നെറ്റ് പറ്റി ഒരു സെക്ഷൻ പറയുന്നുണ്ട് ഈ പറയുക എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് ആസ് പ്രത് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് സെക്ഷൻ ഫിഫ്റ്റി സിക്സിലാണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് പറയുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് നോക്കാം

എഴുപത്തി മൂന്ന് അടുത്തത് എന്താണ് ഈ പറഞ്ഞ ഡി എഴുപത്തിനാല് നമുക്ക് നോക്കാം സെവൻറ്റി വൺ വൈണ്ടിംഗ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി സെവൻ്റി ടു എന്താണ് സെവൻറ്റി ടു എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ലിക്വിഡേറ്റർ സെവൻറ്റി ത്രീ പവർ ഓഫ് ദി ലിക്വിഡേറ്റർ സെവൻറ്റി ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആസ്പർദ്ധി സെക്ഷൻ സെവൻറ്റി വൺ അനുസരിച്ച് പിന്നെ ഒരു ക്യാൻസലേഷൻ രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് ഉണ്ട് സെക്ഷൻ പതിനഞ്ചിൽ അതെന്താണ് സെക്ഷൻ പതിനഞ്ച് അമ്മ 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 സെക്ഷൻ പതിനാലനുസരിച്ച് അമാ ആൽഗമേഷൻ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലൈബ്രറി ആൻഡ് ഡിവിഷൻ ഓഫ് ആൻഡ് അതിൻ്റെ ബേസിൽ ഇപ്പോൾ നമുക്ക് നോക്കാം ദി പവർ ഓഫ് ദി ലിക്വിഡേറ്റർ മെൻഷൻഡ് ഇൻ സെവൻ്റി വൺ വൈഡിങ് അപ്പ് സെവൻറ്റി ടു അപ്പോയിൻമെൻറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ലിക്ഡേറ്റർ സെവൻറ്റി ത്രീ ആണ് ആൻസർ ഏതാണ് ആൻസർ ഈ പറഞ്ഞിരിക്കുന്ന ആറിൻ്റെ ആൻസർ സി ആണ് സെവൻ്റി ത്രീ ആൻസർ പവർ ഓഫ് ദി ലിക്വിഡേറ്റർ അടുത്ത ക്വസ്റ്റിനേക്ക് നോക്കാം അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റൻ ദ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് എ മെമ്പേഴ്സ് ഈസ് പബ്ലിഷ്ഡ് ഇൻ ഫോം നമ്പർ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് തേർട്ടി ഫോർ സെക്കൻഡ് ടു തേർഡ് ഫോർ ഫോർത്ത് അല്ലെ ഡി തേർട്ടി സിക്സ് ഏതാണ് ആൻസർ നമുക്ക് നോക്കാം ഏതാണ് ദ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് എ മെമ്പേഴ്സ് ഇസ് പബ്ലിഷ് ഇൻ ഫോം നമ്പർ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് എ മെമ്പേഴ്സ് ഏത് ഫോം നമ്പറിലാണ് പബ്ലിഷ് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് തേർട്ടി ഫോർ സെക്കൻഡ് ടു തേർഡ് ഫോർ അതുപോലെ തന്നെ ഡി തേർട്ടി സിക്സ് ഏതാണ് പ്രിലിമിനറി വോട്ടേഴ്സ് തേർട്ടി ഫോറിലാണ് പബ്ലിഷ് ചെയ്യേണ്ടത് ഫൈന ഫൈനൽ വോട്ടേഴ് ലിസ്റ്റ് ഫോം നമ്പർ തേർട്ടി ഫൈവിലും നോമിനേഷൻ പേപ്പർ നോമിനേഷൻ പേപ്പറാണ് ഈ പറഞ്ഞ ഫോം നമ്പർ തേർട്ടി സിക്സ് അപ്പം ഏതിൻ്റെ ആൻസർ ഏതാണ് ഇത് പ്രിലിമിനറി വോട്ടർ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഫോറിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ബി കോൾഡ് ബൈ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് അത് കോൾ ചെയ്യുന്നതിനെ പറ്റി പറയുന്ന ആർക്കൊക്കെയാണ് അത് കോൾ ചെയ്യുന്നതിനെ പറ്റി ആർക്കാണ് കോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്നാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ച് താഴെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് എ കമ്മിറ്റി സെക്കൻഡ് രജിസ്ട്രാർ തേർഡ് ജനറൽ ബോഡി ഫോർത്ത് ബോത്ത് എ ആൻഡ് ബി അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ജനറൽ ബോഡി ഏതാണ് സെക്ഷൻ സെക്ഷൻ തേർട്ടിയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിനെ കുറിച്ച് പറയുന്നത് റൂൾ ഏതാണ് റൂൾ തേർട്ടി സിക്സ് അപ്പോൾ ഇവിടെ ആർക്കൊക്കെയാണ് വിളിക്കാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് നോക്കാം എ കമ്മിറ്റി ബി രജിസ്ട്രാർ സി ജനറൽ ബോഡി ഡി ബോത്ത് എ ആൻഡ് ബി എ കമ്മിറ്റി കമ്മിറ്റിക്ക് വിളിക്കാൻ വേണ്ടി പറ്റുമോ കമ്മിറ്റിക്ക് വിളിക്കാൻ വേണ്ടി പറ്റും പിന്നെ ബി രജിസ്ട്രാറിനെ വിളിക്കാൻ വേണ്ടി പറ്റുമോ രജിസ്ട്രാറിനെ വിളിക്കാൻ വേണ്ടി പറ്റും അടുത്ത സി ജനറൽ ബോഡിക്ക് പറ്റുമോ ജനറൽ ബോഡിക്ക് പറ്റില്ലല്ലോ അടുത്തേതാണ് ഡി അപ്പോൾ ഡിയിലേക്ക് നോക്കാം ബോത്ത് എ ആൻഡ് ബി അപ്പോൾ കമ്മിറ്റിക്കും പറ്റും രജിസ്റ്റാറും പറ്റും അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ആൻസർ ഡി ആണ് ആൻസർ അപ്പോൾ എട്ടിൻ്റെ ആൻസർ ഡി ബോത്ത് എ ആൻഡ് ബി കമ്മിറ്റി ആൻഡ് രജിസ്റ്റാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം അടുത്ത ഒൻപാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് മേ സൂപ്രസിഡ് ദി കമ്മിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റിന് സൂപ്രസിഡ് പിരിച്ചുവിടാൻ വേണ്ടി പറ്റുന്നത് ആർക്കാണെന്നാണ് ചോദിക്കുന്നത് അങ്ങനെയാണ് ഒരു ക്വസ്റ്റൻ ആർക്കാണ് സാധിക്കുന്നത് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ല ഓപ്ഷൻ എ രജിസ്ട്രാർ ഓപ്ഷൻ ബി ഗവൺമെൻറ് ഓപ്ഷൻ സി ജനറൽ ബോഡി ഓപ്ഷൻ ഡി ട്രിബ്യൂണൽ ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ സെക്കൻഡ് ഗവൺമെൻറ് തേർഡ് ജനറൽ ബോഡി ഫോർത്ത് ട്രിബ്യൂണൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ സെക്ഷൻ ഓഫ് എ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എവിടെയായിരുന്നു പഠിച്ചിരുന്നത് സെക്ഷൻ തേർട്ടി ടു സെക്ഷൻ തേർട്ടി ടു സെക്ഷൻ തേർട്ടി ടുവിലാണ് സൂപ്പർ സെക്ഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ പറയുന്നത് സൂപ്പർ സെക്ഷൻ ഓഫ് എ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി പറയുന്നത് അതനുസരിച്ച് ആർക്കാണ് ആ സെക്ഷൻ പ്രകാരം പറയുന്നത് സെക്ഷൻ തേർട്ടി ടു അനുസരിച്ച് ആ രജിസ്റ്റാർഡാണ് ആൻസർ ആ രജിസ്റ്റാർ മേ രജിസ്റ്റാറേ സൂപ്പർസിഡ് ദി കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇപ്പോൾ രജിസ്റ്റാറിനാണ് പറ്റുന്നത് ഒരു കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റിനെ സൂപ്പർസിഡ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റുന്നത് അല്ലെങ്കിൽ ആർക്കാണ് പവർ എന്ന് വെച്ചാൽ രജിസ്റ്റാറാണ് ആൻസർ അടുത്ത ക്വസ്റ്റിൻ നോക്കാം അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ജനറൽ ബോഡി ഈസ് മെൻഷൻഡ് ഇൻ കെ സി എസ് റൂൾ ഏത് കെ സി എസ് റൂളിലാണ് ഈ പറഞ്ഞ ലാസ്റ്റ് ജനറൽ ബോഡി ലാസ്റ്റ് ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ് വാൻഡിങ് അപ്പ് പ്രൊസീജിയർ പൂർത്തീകരിച്ച ശേഷം എന്താണ് ഈ പറഞ്ഞ ലിക്വിഡേറ്റർ വിളിച്ചു ചേർക്കുന്ന ജനറൽ ബോഡിയാണ് ലാസ്റ്റ് ജനറൽ ബോഡി അപ്പോൾ ലാസ്റ്റ് ജനറൽ ബോഡി ഈസ് മെൻഷൻഡ് ഇൻ കെ സി എസ് റൂൾ ഏത് കെ സി എസ് റൂളിലാണ് ലാസ്റ്റ് ജനബോഡി മെൻഷൻ ചെയ്യുന്നത് നോക്കാം ഓപ്ഷൻ എ അറുപത്തി ഒൻപത് ഓപ്ഷൻ ബി അറുപത്തി ഒൻപത് സബ്റൂള് നയൻ ഓപ്ഷൻ സി അറുപത്തെട്ട് ഓപ്ഷൻ ഡി എഴുപത് ഫസ്റ്റ് അറുപത്തി ഒൻപത് സെക്കൻഡ് സബ് റൂൾ നയൻ തേർഡ് അറുപത്തെട്ട് ഫോർത്ത് എഴുപത് അപ്പോൾ നമുക്ക് റൂള് സെക്ഷനല്ല റൂളാണ് റൂൾ അറുപത്തി ഒൻപതിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റർ അത് ആ പ്രൊസീജർ അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റർ അതാണ് ലിക്വിഡേഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രൊസീജർ എങ്ങനെയാണ് ഈ ലിക്വിഡേറ്റർ അഡോപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്ന റൂളാണ് അറുപത്തി ഒൻപത് ആ അറുപത്തി ഒൻപതാമത്തെ റൂളിൽ അറുപത്തി ഒൻപത് സബ് റൂൾ ഒൻപത് അനുസരിച്ചാണ് ലാസ്റ്റ് ജനറൽ ബോഡി ഈസ് മെൻഷൻ ചെയ്യുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലാസ്റ്റ് ജനറൽ ബോഡി മെൻഷൻ ചെയ്യുന്നത് ഈ പറഞ്ഞ റൂൾ അറുപത്തി ഒൻപതിലാണ് പക്ഷേ എടുത്ത് ഇവിടെ രണ്ടാമത് നമുക്ക് ഓപ്ഷൻ തന്നുകൊണ്ട് ബി ആയിട്ട് അറുപത്തി ഒൻപത് തന്നെയാണ് ആൻസർ അത് കറക്റ്റാണ് പക്ഷേ കുറച്ചും കൂടെ ആക്കുറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് അറുപത്തി ഒൻപത് സബ്രൂള് ഒൻപതാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ പത്തിൻ്റെ ആൻസർ ഏതെടുക്കാൻ വേണ്ടി പറ്റും പത്തിൻ്റെ ആൻസറ് ബി ആണ് ആൻസറ് അറുപത്തി ഒൻപത് സബ്രൂള് ഒൻപതാണ് ആൻസർ അപ്പോൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് പോയിൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പത്ത് ും ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു അതെന്താണ് കറക്റ്റായിട്ട് നോക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പി ഡി എഫ് നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോ ക്ലാസ് കണ്ട് ഷോർട്ട് നോട്ടൊക്കെ തയ്യാറാക്കി പഠിക്കുക പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന റാങ്ക് മേക്കിംഗ് പോയിന്റ് നമ്മൾ എവിടെയും ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടേക്കെ ടെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷനിലും കൂടെ നമ്മൾ ഇത് ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് കൂടെ എന്താണ് പ്രോപ്പറായിട്ട് ചെയ്ത് പഠിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് തയ്യാറെടുക്കുക അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു അടുത്ത ഒരു റാങ്ക് മേക്ക് ും കൊസ്റ്റ്യൻസ് അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് പോയിന്റ് ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി